കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗിയെ പുഴുവരച്ചതായി ബന്ധുക്കളുടെ പരാതി ലഭിച്ചത്. ഓഗസ്റ്റ് 21-ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരും വഴിയുണ്ടായ വീഴ്ചയിൽ അനിൽകുമാർ എന്ന യുവാവിന് പിടലിക്ക് പരിക്ക് പറ്റുകയായിരുന്നു. ആദ്യം പേരൂർക്കട ആശുപത്രിയിലും അവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു. അവിടെ ചികിത്സയിലിരിക്കെ സെപ്റ്റംബർ 6-ന് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് തെളിയുകയും ആ സാഹചര്യത്തിൽ അനിൽകുമാറിന്റെ ബന്ധുക്കളോട് ക്വാറന്റൈനിൽ പോകാൻ പറയുകയും അനിൽകുമാറിനെ കോവിഡ് വാർഡിലേക്ക് മാറ്റുകയുമായിരുന്നു. തുടർന്ന് അനിൽകുമാറിന്റെ ഭാര്യയും മക്കളും വീട്ടിൽ ക്വാറന്റൈനിലായിരുന്നു. തുടർന്ന് സെപ്റ്റംബർ 26-നായിരുന്നു അനിൽകുമാറിന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് ആകുന്നത്. അതിനാൽ തന്നെ അനിൽകുമാറിനെ വന്ന് കൊണ്ടുപോകണമെന്ന് ആശുപത്രി അധികൃതർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. 27-ന് കുടുംബം ആശുപത്രിയിലെത്തി അനിൽകുമാറിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ശരീരം പുഴുവരിച്ച നിലയിൽ കണ്ടത്. അച്ഛനെ അത്രയും കാലം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത നിലയിലാണ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നത് എന്നാണ് അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായത് എന്ന് മകൾ പറയുന്നു. 21 ദിവസം മുമ്പ് തങ്ങൾ കെട്ടിക്കൊടുത്ത ഡയപ്പർ പോലും ആശുപത്രിയിലെ ജീവനക്കാർ മാറ്റിക്കൊടുത്തിട്ടില്ല എന്നും ഇപ്പോൾ കൈകാലുകൾ അനങ്ങുന്നില്ല എന്നും അന്നേ മകൾ അഞ്ജന പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിന് ഒരു സ്ഥിരീകരണമാണ് അനിൽകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ചികിത്സിക്കുമ്പോൾ തന്നെ കെട്ടിയിട്ടിരുന്നു എന്നും തന്റെ ഡയപ്പർ പോലും അവർ മാറ്റിയിട്ടില്ല എന്നും അനിൽകുമാർ ആരോപിച്ചു. ഇതാണോ കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ മികവ്? കൊട്ടിക്കോഷിക്കുന്ന ആരോഗ്യരംഗം വെറും പൊള്ളയാണെന്നാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള ജനതയ്ക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കോവിഡ് മുക്തനായ പൂർണ്ണ ഗർഭിണിയുടെ ഇരട്ട കുഞ്ഞുങ്ങൾ ചികിത്സ വൈകിയതിനെ തുടർന്ന് മരിച്ചത്. ഇതാണോ നിങ്ങളുടെ നമ്പർ 1 അല്ലെങ്കിൽ നന്മയുള്ള കേരളം? കോവിഡ് കാലം മുതൽ എത്രയോ മരണങ്ങൾ മതിയായ ചികിത്സ കിട്ടാതെ കേരളത്തിൽ നടന്നിരിക്കുന്നു. അത്യാവശ്യ ചികിത്സയ്ക്ക് പോലും സൗകര്യമില്ലാതെ രോഗികൾ വളയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളം നിലനിൽക്കുന്നത്. പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രികളെ കോവിഡ് കെയർ സെന്ററുകളാക്കി മാറ്റുകയും മെഡിക്കൽ കോളേജുകളിൽ ഒരു ഭാഗം മാത്രം കോവിഡ് കെയർ സെന്ററുകളാക്കി മാറ്റിയിരുന്നെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുമായിരുന്നു. ഇനിയും ഇങ്ങനെയാണ് നിങ്ങളുടെ അനാസ്ഥയെങ്കിൽ പിന്നെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനവും BJP നേതാക്കൾ ഭരിക്കുന്ന സംസ്ഥാനവും തമ്മിൽ എന്താണ് വ്യത്യാസം?